വെൽക്കം ടു കളർഫുൾ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് അൻപത് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് അടുത്ത ചോദ്യം ബഷീറിൻ്റെ ജന്മസ്ഥലം എവിടെ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് ബഷീറിൻ്റെ പിതാവിൻ്റെ പേരെന്ത്

വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തൂലിക നാമം എന്ത് ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്ത് മജീദും സുഹറയും ബഷീറിൻ്റെ ൃതിയിലെ കഥാപാത്രങ്ങളാണ് ബാല്യകാലസഖി ബഷീറിൻ്റെ ഏക ബാലസാഹിത്യകൃതി ഏത് സർപ്പയജ്ഞം ബഷീറിൻ്റെ ആത്മകഥയുടെ ഓർമ്മയുടെ അറകൾ എന്നാണ് ബഷീർ ദിനമായി ആചരിക്കുന്നത് ജൂലൈ അഞ്ച് ഇനി നമുക്ക് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചത് ആര് മമ്മൂട്ടി അടുത്ത ചോദ്യം ബഷീറിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന സ്വാതന്ത്ര്യ സമരം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് നടന്ന ഉപ്പ് സത്യാഗ്രഹ സമരം അടുത്ത ചോദ്യം മതിലുകൾ എന്ന നോവൽ സിനിമയാക്കി സംവിധാനം ചെയ്തത് ആര് ഗോപാലകൃഷ്ണൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏത് പ്രേമലേഖനം പതിനാറാമത്തെ ചോദ്യം ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിണി വലിയ ഒന്ന് ഈ പരാമർശം ഈത് കൃതിയിൽ സഖി നാരായണി എന്ന കഥാപാത്രം ഉള്ള ബഷീറിൻ്റെ നോവൽ ഏത് മതിലുകൾ പതിനെട്ടാമത്തെ ചോദ്യം മൂക്ക് കഥാപാത്രമായ ബഷീറിൻ്റെ കൃതി ഏത് മൂക്ക് കഥാപാത്രമായ ബഷീറിൻ്റെ കൃതി ഏത് വിശ്വവിഖ്യാതമായ മൂക്ക് പത്തൊൻപതാമത്തെ ചോദ്യം ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഇരുപതാമത്തെ ചോദ്യം ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആര് വൈക്കം മുഹമ്മദ് ബഷീർ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബഷീർ ആരെ കാണാനാണ് വീട്ടിൽ നിന്നും ഒളിച്ചോടിയത് മഹാത്മാ ഗാന്ധി ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ബഷീറിൻ്റെ ഏത് കഥയെ ആസ്പദമാക്കിയാണ് ഭാർഗവീ നിലയം എന്ന സിനിമ നിർമ്മിച്ചത് ാമത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ഭാർഗവി നിലയം എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആര് എ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കി പുറത്തിറക്കിയ ഭാർഗവീ നിലയം എന്ന ചിത്രത്തിലെ നായകൻ ആര് മധു ഇരുപത്തിയാറാമത്തെ ചോദ്യം ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഈ വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന പ്രയോഗം ഉള്ളത് ഇരുപത്തിയേഴാമത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര് െട്ടാമത്തെ ചോദ്യം ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് ബാല്യകാല സഖിൻ ദുപ്പൂപ്പാക്കോരാനാർന്ന് എന്നീ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത വിദേശി ആര് ഡോക്ടർ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേരെന്ത് മുപ്പതാമത്തെ ചോദ്യം പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന ബഷീറിൻ്റെ കൃതി ഏത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഉജ്ജീവനം മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ബഷീറിനെ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുപ്പത്തി നാലാമത്തെ ചോദ്യം ബഷീറിൻ്റെ ആദ്യ കഥയുടെ പേരെന്ത് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ബഷീറിൻ്റെ ആദ്യ കഥയായ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഏത് മുപ്പത്തിയാറാമത്തെ ചോദ്യം എട്ടുകാലി മമ്മൂഞ്ഞ് ബഷീറിൻ്റെ ഏതു കൃതിയിലെ കഥാപാത്രമാണ് മുപ്പത്തിയേഴാമത്തെ ചോദ്യം ബഷീറിന് മുട്ടത്തുവർക്കി അവാർഡ് ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ബഷീർ രചിച്ച നാടകം ഏതാണ് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ബഷീർ തന്നെ നാൽപ്പതാമത്തെ ചോദ്യം സ്വന്തം കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും പിറവികൊണ്ട ബഷീറിൻ്റെ കൃതി ഏത് ആട് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം പാത്തുമ്മയുടെ ആട് പ്രസിദ്ധീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് ൂന്നാമത്തെ ചോദ്യം സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് ഈ ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത് ഭൂമിയുടെ അവകാശികൾ നാൽപ്പത്തി ചോദ്യം ബഷീറിൻ്റെ സഹോദരന്മാർ ആരൊക്കെ അബ്ദുൽ ഖാദർ ഹനീഫ അബൂബക്കർ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ബഷീറിൻ്റെ സഹോദരിമാർ ആരൊക്കെ

നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം ചോദ്യോത്തര രൂപത്തിൽ ബഷീർ എഴുതിയ പുസ്തകം ഏത് നുണയും നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമരം ഇത് ആയിരത്തി തൊള്ളായിരത്തി നടന്ന ഉപ്പ് സത്യാഗ്രഹം നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ബഷീറിൻ്റെ ഐരാവതങ്ങൾ എഴുതിയത് ആര് ചോദ്യം ചോദ്യം ബഷീർ അന്തരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്